അസ്സലാമു അലൈക്കും, നമസ്കാരം. പി ടി എസ് ഗ്രൂപ്പിൻ്റെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീടിന് ചോദിക്കുന്നത് വെറും 28 ലക്ഷം രൂപയെ ചോദിക്കുന്നുള്ളൂ. 8 സെൻറ്റ് വീടും ഈ വീടിന് ചോദിക്കുന്ന എല്ലാ പണിയും കഴിഞ്ഞ് 2 റൂമുള്ള അടിപൊളി വീടാണ്. ഈ വീടിന് 28 ലക്ഷം രൂപയെ ചോദിക്കുന്നുള്ളൂ. പിന്നെ കച്ചവടമാകുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം അറിയാമല്ലോ. ഇരുന്ന് നമുക്ക് സംസാരിക്കാം. 8 സെൻറ്റിലൊരു വീട് നിങ്ങൾക്ക് കാണിച്ചു തരാം. വീടിൻ്റെ മുൻവശത്തിലെ റോഡാണ് ഈ കാണുന്നത്, കണ്ടോ? നേരെ ഈ വീട്ടിലേക്ക് കയറി വരാനുള്ള വണ്ടി നിർത്താൻ പറ്റിയ, ഇതിൽ കാർ പോർച്ച് ഇല്ല, വണ്ടി നമുക്ക് കയറ്റി നിർത്താൻ പറ്റിയ സൗകര്യമുള്ള ഒരു ഏരിയ ആണ് ഇത്. 8 സെൻറ്റ് സ്ഥലമാണ് ഇപ്പോൾ ഈ വീടിൻ്റെ. സിറ്റ് ഔട്ടിലേക്ക് നേരെ കയറി വന്നു കഴിഞ്ഞാൽ ഒരു 5-8 ആൾക്കാർക്ക് ഇരിക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ. ഇതിന് മരത്തിൻ്റെ ഡോറാണ്, ഡോറുകളൊക്കെ കാര്യങ്ങളൊക്കെ മരത്തിൻ്റെ ഡോറ് കാര്യങ്ങളൊക്കെ. പിന്നെ അതിൻ്റെ ഫുള്ള് വർക്കുകൾ മരത്തിൻ്റെ, ഫ്രണ്ട് വർക്കൊക്കെ മരത്തിൻ്റെ ആണ്, ബാക്കി ഫാബ്രിക്കേഷൻ വർക്കാണ് തോന്നുന്നു ജനാൽ. അതെ, ബാക്കിയുള്ളൊക്കെ ഫാബ്രിക്കേഷൻ വർക്കുകളാണ്. നമ്മൾ ഈ വാതിൽ തുറന്ന് നേരെ തുറന്നു കഴിഞ്ഞാൽ, നേരെ കയറി കഴിഞ്ഞാൽ നമ്മൾ ഹാളിൽ, ഹാളിൽ അത്യാവശ്യം നല്ല ആളുകൾക്ക് ഇരിക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. വളരെ ഒതുങ്ങിയ ഹാളാണ്, അത്യാവശ്യം വലിയ ഓവർ വലുപ്പമുള്ളതിലും ഭാഗത്തിൻ്റെ ഒതുങ്ങിയൊരു ഇതാണ്. അത്യാവശ്യം നല്ല പൊക്കുണ്ട്, ഡിസൈൻ വർക്കുകൾ, വീടിൻ്റെ എന്താ ലൈറ്റ് കാര്യങ്ങളൊക്കെ നോക്കി നല്ല രസമുള്ള മോഡൽ കാര്യങ്ങളൊക്കെ. ഇതാണ് വീടിൻ്റെ ഒരു, നമ്മൾ ഫസ്റ്റ് കയറി വരുമ്പോൾ വലത്ത് ഭാഗത്ത്, ഫസ്റ്റ് വലത്ത് ഭാഗത്ത് ഒരു ചെറിയൊരു ഒതുങ്ങിയ വീടുണ്ട് റൂം, കണ്ടോ? അത്യാവശ്യം നീളമുണ്ട്, വീതി ഒരു 8-9 ഉള്ളു തോന്നുന്നു. വീതി ഏകദേശം 10 അടുത്തുണ്ട്, നീളമുണ്ട്, വീതി കുറവാണ്. ഇതാണ് വീട്. അത്യാവശ്യം നല്ല വലുപ്പം, സൗകര്യം കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ജനാലൊക്കെ ഫാബ്രിക്കേഷൻ്റെ വർക്കുകളാണ്, ജനാലും കാര്യങ്ങളൊക്കെ. അലമാരിൻ്റെ വർക്കുകൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. നേരെ നമ്മൾ മുകളിലേക്ക് പോയിരുന്ന സ്റ്റെപ്പ് വർക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിലെ വർക്കുകൾ മാത്രം ചെയ്യാനുള്ളൂ. കാരണം ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നമ്മളെ കോമൺ ബാത്റൂം അത്യാവശ്യം നല്ല സൗകര്യം കാര്യങ്ങളൊക്കെ. അത്യാവശ്യം ഒരു സ്പേസ് കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് കുഴപ്പമില്ലാത്ത സ്പേസ് ഉണ്ട്. അതിൻ്റെ ടൈൽസ് വർക്കുകളൊക്കെ നല്ല ഡിസൈൻ വർക്കുകളാണ് ചുമരിൻ്റെ. നല്ല മോഡൽ വർക്കുകളൊക്കെ, വാതിൽ കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി ഡോറാണ്. പിന്നെ ഹാളിൽ നിന്ന് നേരെ നമ്മൾ തിരിഞ്ഞ് നമ്മൾ ഇടത്ത് ഭാഗത്ത് വീടുന്ന കയറി വരുമ്പോൾ ഇടത്ത് ഭാഗത്ത് രണ്ടാമത്തെ റൂം ഇതും അതേമാതിരിയുള്ള വലുപ്പമുള്ള റൂമാണ്. ഇത് ഒന്നുകൂടിയും വലുപ്പമുണ്ട് തോന്നുന്നു, വലുപ്പം അല്ലേ, ഒന്നുകൂടി വലുപ്പമുള്ള റൂമാണ്. സൗകര്യം കാര്യങ്ങളൊക്കെ കുഴപ്പമില്ലാത്തൊരു ഒതുങ്ങിയൊരു വീട്, ഒരു അത്യാവശ്യമുള്ള ഒതുങ്ങിയ വീട്. നമ്മൾ നേരെ രണ്ടാമത് ഹാളിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വന്നാൽ ഡൈനിങ് ഹാള്, നമ്മൾ ഭക്ഷണം കഴിക്കാൻ കാര്യങ്ങളൊക്കെ. ഇതിൽ നേരെ നമുക്കൊരു 10-12 ആളുകൾക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഡൈനിങ് ഹാള്. പിന്നെ അതിൻ്റെ സൈഡിൽ കൂടെ തിണ്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. വർക്കുകളൊക്കെ അലമാര വർക്കുകളൊക്കെ, ഫുള്ള് കബോർഡ് കാര്യങ്ങളൊക്കെ നല്ല വർക്കുകളാണ്. വേറെ ഒതുങ്ങിയൊരു വീടാണ് ഇപ്പോൾ ഉള്ളത്. അത്തോട്ടുള്ള വർക്ക് ഏരിയ അത്യാവശ്യം നല്ല വലുപ്പമുള്ള വർക്ക് ഏരിയയാണ്. വർക്ക് ഏരിയൻ്റെ മുകൾ ഭാഗത്തെ സീറ്റാണ്, ഇത് വാർത്തതല്ല, ഇത് സീറ്റ് ഇട്ടുകൊണ്ട് വർക്ക് ഏരിയ പുറത്തോട്ട് എടുത്താണ്. ആലുവ അടുപ്പ് എല്ലാം വീടുകൾക്കൊക്കെ ഉള്ളതാണ്, ആലുവ അടുപ്പ് കാര്യങ്ങളെല്ലാം ഉള്ളത്. പിന്നെ ഫ്രണ്ട് ഇതിൻ്റെ ഗ്രില്ല് വർക്കാണ്, ഫ്രണ്ട് ഇതിൻ്റെ ബാക്ക് ഭാഗം ഇതിൻ്റെ ഗ്രില്ല് ഇൻഡസ്ട്രി വർക്കാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഓപ്പൺ ആയിട്ട് നല്ല ഉള്ളിലേക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ലൈറ്റ് കിട്ടും വർക്ക് ഏരിയക്ക്. പുറത്തോട്ടുണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ 2 ബാത്റൂമും ഉള്ളു വാർത്തതാണ്. നമുക്ക് വാർത്ത് രാത്രി മഴ പെയ്താൽ എപ്പോഴും നമുക്ക് നേരെ ഒന്ന് കണ്ട് നനയാതെ ഒന്ന് കണ്ട് ബാത്റൂമിലേക്ക് പോരാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ. ബാത്റൂമൊക്കെ അത്യാവശ്യം നല്ല വലുപ്പമുള്ള ബാത്റൂം ആട്ടോ. ബാത്റൂമായാലും എല്ലാം നല്ല വർക്കിലൂടെ ചുമര് ഫുള്ള് ടൈൽ ഒട്ടിച്ച് നല്ല വൃത്തിയോടെ, നല്ല അടിപൊളി ബാത്റൂം. പുറത്തത്തെ ബാത്റൂം ഇതിൻ്റെ ഡോറൊക്കെ എത്ര മഴ പെയ്താലും അതേമാതിരി എത്ര വെയിലടിച്ചാലും തകരത്തിൻ്റെ കംപ്ലൈൻറ്റ് വരാത്ത കാര്യങ്ങൾ. പിന്നെ കിണറ് നോക്കണ, നേരെ നമ്മളെ അടുക്കള ഭാഗത്ത് തന്നെ ഈ വേക്ക് ഭാഗത്ത് ഒരു എയറിങ്ങിൻ്റെ ആണ് അല്ലേ, എയറിങ്. അത്യാവശ്യം നല്ല വെള്ളമുണ്ട്, അടിപൊളി വെള്ളമാണ്, എയറിങ്ങിൻ്റെ കിണറാണ് അല്ലേ. അത്യാവശ്യം നല്ല സൗകര്യം ഉണ്ട്, ബാക്ക് ഭാഗത്ത് നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. നല്ല അത്യാവശ്യം അതിൻ്റെ ഭാഗങ്ങളൊക്കെ കണ്ടോളി, ഇതിൻ്റെ അതിരും കാര്യങ്ങളൊക്കെ ഇതാണ്. ബാക്ക് ഭാഗം ഫുള്ള് ചുമര് തേച്ച് കേട്ടോ, വീടിൻ്റെ ബാക്ക് ഭാഗമൊക്കെ അത്യാവശ്യം ചുമര് തേച്ച് നല്ല വൃത്തിയുള്ള ഇതാണ്. നമ്മൾ മേലെ ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്, ഇതിനെ നമുക്ക് അലക്കിയിടാനുള്ള സൗകര്യം സീറ്റും കാര്യങ്ങളൊക്കെ മുകളിൽ ഇട്ടിട്ടുണ്ട്. മുകളിൽ കാണിച്ചു തരാം, മുകളിലെത്തി, നമ്മൾ ഓപ്പൺ ടെറസിലെത്തി, നമ്മളെ നല്ല സീറ്റ് ഇട്ട് നല്ല അടിപൊളി നോക്കി. മുകളിൽ വർക്ക് കാര്യങ്ങളും കമ്പി വർക്ക് എല്ലാം ഫുൾ അടിപൊളിയായിട്ട് സീറ്റ് ഇട്ട് നമുക്ക് അലക്കി നമ്മൾ തോരടാനൊക്കെ പറ്റിയ നല്ല അയലും കാര്യങ്ങളൊക്കെ ഇവിടെയൊക്കെ ഫുള്ള്
നമുക്ക് ഒന്ന് ഇരിക്കാൻ പറ്റിയ നല്ല അടിപൊളി സ്ഥലം പണിത്. ഇതിന് മുകൾ ഭാഗത്തൊക്കെ അത്യാവശ്യം ഫുള്ള് വർക്കും കാര്യങ്ങളൊക്കെ ഏകദേശം സ്റ്റേല കാര്യങ്ങളായി. നമ്മളെ നാട് നേരെ വീടിൻ്റെ രണ്ട് മുന്നിൽ ഭാഗത്ത്, ഇതിന് മുകൾ ഭാഗത്ത് നിന്നാലേ ഇത് കാണുള്ളൂ. കണ്ടെങ്കിൽ തെങ്ങ് തേങ്ങകളൊക്കെ അത്യാവശ്യം നല്ല തേങ്ങ ഉണ്ട്, കാര്യങ്ങളൊക്കെ രണ്ട് തെങ്ങ് പോയി വീടിൻ്റെ മുൻവശത്ത് കാണുന്നുണ്ട്. വാഴയിലും എല്ലാം കൊണ്ട് സൗകര്യമുള്ള ഒരു 8 സെന്റിൽ ഒരു വീടാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നെ. ഇതിൻ്റെ എല്ലാ ഫുള്ള് വർക്കുകൾ ഉണ്ടല്ലോ, എല്ലാ ഡ്രസ്സല്ല നമുക്ക് അലക്കിയിടാനൊക്കെ പറ്റി. നല്ല ഇതിലുണ്ട് ടാങ്ക് കാര്യങ്ങൾ, വെള്ളത്തിൻ്റെ ടാങ്ക് കാര്യങ്ങളൊക്കെ. നല്ല അയൽവാസി ആയാലും ആ വീടുകളൊക്കെ തൊട്ട് തൊട്ടടുത്ത്. 8 സെന്റിൽ വീട്, 2 റൂം, ഹാള്, സിറ്റ് ഔട്ട്, എല്ലാം വാങ്ങൾ കണ്ടു. അപ്പോൾ ഈ വീടിന് ചോദിക്കുന്നത് വെറും 28 ലക്ഷം രൂപയെ ചോദിക്കുന്നുള്ളൂ. 8 സെന്റ് വീടും ഈ വീടിന് ചോദിക്കുന്ന എല്ലാ പണിയും കഴിഞ്ഞ് 2 റൂമുള്ള അടിപൊളി വീടാണ്. ഈ വീടിന് 28 ലക്ഷം രൂപയെ ചോദിക്കുന്നുള്ളൂ. പിന്നെ കച്ചവടമാകുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം അറിയാമല്ലോ, ഇരുന്ന് നമുക്ക് സംസാരിക്കാം. നല്ല അടിപൊളി വീടാണ്. നിങ്ങൾ ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് എത്തിച്ചു കൊടുക്കും. ഓക്കെ. അപ്പോൾ വീട് നരിവാലമുണ്ടെന്ന് ആകെ 1.5 കിലോമീറ്റർ ഉള്ളൂ ഈ വീട്ടിലേക്ക് ഉള്ള ദൂരം. അപ്പോൾ വീടിൻ്റെ ഏകദേശം മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ എടക്കര വൈക്കടവ് നരിവാലമുണ്ട എന്ന സ്ഥലത്താണ് ഈ വീടുള്ളത്. വൈക്കടവ് പഞ്ചായത്തിൽ നരിവാലമുണ്ട എന്ന സ്ഥലത്താണ് ഈ വീടുള്ളത്. അവിടെ നിന്ന് ഒരു 1.5 കിലോമീറ്റർ ഉള്ളൂ ഈ വീട്ടിലേക്കുള്ള ദൂരം. ഈ വീടിൻ്റെ ഭാഗങ്ങളൊക്കെ നിങ്ങൾ കണ്ടു. അപ്പോൾ നിങ്ങൾ അറിയുന്ന വീട് അറിയുന്ന ആളുകൾക്കൊക്കെ, ആവശ്യമുള്ള ആളുകൾക്കൊക്കെ വീഡിയോ എത്തിച്ചു കൊടുക്കുക. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.